ഹലോ, വെൽക്കം ബാക്ക് ടു ചാനൽ. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഉണ്ണിക്ക് ഗുരുവായൂർ ചോറ് കൊടുക്കാൻ പോവാണ്. ചോറ് കൊടുക്കൽ മാത്രമല്ല, ഒരു തുലാഭാരം കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ട്രെയിനിലാണ് പോകുന്നത്. നമ്മുടെ ഇവിടുന്ന് ഡയറക്റ്റ് ഗുരുവായൂർക്ക് ട്രെയിൻ ഉണ്ട്. ഒരു മൂന്ന് സ്റ്റോപ്പ് ഡിഫറൻസ് ഉള്ളൂ കേട്ടോ ഗുരുവായൂർക്ക്. ഇത് ചേട്ടൻ മേമയുടെ മോളാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് ആരൊക്കെ പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചേട്ടൻ ഉണ്ടായിരുന്നു, ചേട്ടൻ്റെ അമ്മ ഉണ്ടായിരുന്നു, പിന്നെ ഞാൻ ഉണ്ടായിരുന്നു, ഉണ്ണി ഉണ്ടായിരുന്നു. എൻ്റെ വീട്ടിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ട്രെയിനിൽ വരുന്നില്ല, അവർ കാറിൽ വരാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മുടെ ഉണ്ണിക്ക് ഇപ്പോൾ 1.5 വയസ്സാണ്ട്. അപ്പം നേർച്ച എന്ന് പറയാനില്ല, തുലാഭാരമായിട്ട് നമ്മൾ നേർന്നിട്ടുണ്ടായിരുന്നു. അത് അവനെ ജനിച്ചിട്ട് NICU കിടത്തിയപ്പം അങ്ങനെ നേർന്നിട്ടുണ്ടായിരുന്നു. ചേട്ടൻ്റെ അമ്മയാണ് നേർന്നിട്ടുണ്ടായിരുന്നത്. എള്ളോണ്ടായിരുന്നു കേട്ടോ തുലാഭാരം ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ചോറൂണ് പറയണത്, ഞാൻ എപ്പോഴേലും ഗുരുവായൂർ പോകണമെങ്കിൽ അവിടെ ചോറ് കൊടുക്കാമെന്ന് ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ രണ്ടും കൂടി ചെയ്യാമല്ലോ, ചേട്ടനാണെങ്കിൽ പെട്ടെന്ന് ലീവും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ രണ്ടും കൂടി ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് പോയത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവിടെ എപ്പോഴുള്ളതാണ് ഒടുക്കത്തെ തിരക്കാണ്ട്. ഇപ്പോൾ ട്രെയിൻ ഇറങ്ങിയ ആൾക്കാരാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടേക്ക് നടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ വേഗം നടക്കാണ്ട്. പക്ഷേ നമുക്ക് അധികം ചുറ്റലും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. കാരണം ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട് സ്പെഷ്യൽ ഒരു വഴിയുണ്ടല്ലോ, ആ വഴി കൂടെയാണല്ലോ നമ്മൾ ചോറ് കൊടുക്കാൻ പോകുക. അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ ചുറ്റലൊന്നും ഉണ്ടായില്ല. പിന്നെ നമ്മൾ മുല്ലപ്പൂ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ആ അവിടെ ഇരിക്കുന്ന റെഡ് ഇടയിൽ കാണില്ല, അതായത് നോക്കിയാൽ. പക്ഷേ അമ്പലത്തിൻ്റെ അടുത്തുനിന്ന് ഒരിക്കലും വാങ്ങരുത്, കാരണം ഒടുക്കത്തെ റേറ്റ് ആയിരിക്കും ഉണ്ടാവുക. കുറച്ചങ്ങോട്ട് ദൂരെയായിട്ട്, അതായത് അമ്പലത്തിൻ്റെ മുൻപായിട്ട് 20 രൂപയ്ക്ക് കൊടുക്കണമായിരുന്നു. അതൊക്കെ വാങ്ങുകയാണെങ്കിൽ ഓക്കെ, പക്ഷെ നമുക്ക് അറിയണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ വേഗം ചോറൊക്കെ കൊടുത്തു. അതിൻ്റെ ഉള്ളിലേക്ക് ഫോൺ അലൗഡ് അല്ല, അത് ഒരുവിധ ആൾക്കാർക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് തൊഴലും തുലാഭാരം എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നു. അവിടെ പ്രസാദം തൊട്ടുണ്ട് കേട്ടോ. കുറേ പേർക്ക് അറിയില്ല എന്ന് തോന്നുന്നുണ്ട്. അവിടെ വേഗം തന്നെ വരി നീങ്ങി പോകണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു, പക്ഷേ വേഗം വരി നീങ്ങണ്ടായിരുന്നു. അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറിയിട്ട് നമ്മുടെ ഉണ്ണി വന്നെ അലമ്പായിരുന്നു. അതുകൊണ്ട് മേലേക്ക് തൊഴാനൊന്നും നമുക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇതിപ്പോൾ നമ്മൾ ഊട്ടിന് വേണ്ടിയിട്ട് വരി നിൽക്കണതാണ് കേട്ടോ. പിന്നെ ചോറ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്പെഷ്യലായിട്ട് നമുക്ക് അമ്മയ്ക്കും കുട്ടിക്കും അച്ഛനും കൂടിയിട്ട് രണ്ട് പേർക്ക് അത് കൂടിയിട്ട് ഉള്ളിലേക്ക് കയറാനുള്ള സ്പെഷ്യൽ വഴിയുണ്ട് കേട്ടോ. പക്ഷേ നമ്മൾ കുറേ ദിവസം മഴയൊന്നുണ്ടായില്ല, ഒടുക്കത്തെ ചൂടായിരുന്നു. അതുകൊണ്ട് തന്നെ ഉണ്ണിക്ക് വെള്ളം ദാഹിച്ചിട്ടും പിന്നെ ചൂടെടുത്തിട്ടൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കാണിക്കുന്നുണ്ടായിരുന്നത്. അവൻ ഓൾറെഡി പുറത്ത് പോയി കഴിഞ്ഞ് ഭയങ്കര വാശി കാണിക്കണം. പിന്നെ ഇപ്പോൾ പിടിച്ചാൽ കിട്ടേണ്ട പ്രായമല്ലല്ലോ, ഓടി നടക്കണമല്ലോ. അപ്പം അങ്ങനെ കരച്ചിലൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മളൊരു ബലൂണൊക്കെ അവിടെ നിന്ന് സൈഡിൽ നിന്ന് വാങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നു. വേറെ ഒന്നും നമുക്ക് വാങ്ങാനുള്ള നേരം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് 1.5 ട്രെയിൻ ചെയ്യുന്ന നമ്മൾ 11 മണി ആയപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ട് അത്രയ്ക്കും വാശിയായിരുന്നു അവൻ കാണിക്കുന്നുണ്ടായിരുന്നത്. വേറെ ഒന്നും നമുക്ക് അതുകൊണ്ട് വാങ്ങാനും പറ്റിയിട്ടുണ്ടായില്ല. അപ്പോൾ ഫോട്ടോസൊക്കെ കിട്ടണമെങ്കിൽ അതിൻ്റെ ഉള്ളിൽ തന്നെ ക്യാമറമാൻ ഉണ്ട് കേട്ടോ. ടോട്ടൽ നമുക്ക് ചോറ് കൊടുക്കാൻ 100 രൂപയും ഫോട്ടോഗ്രാഫർക്ക് 100 രൂപയും അങ്ങനെ ഉണ്ട് നമ്മൾ കൊടുക്കുക. ടോട്ടൽ എനിക്കൊരു 6 ഫോട്ടോ അങ്ങോട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഇതിൻ്റെ കൂടെ കൊടുക്കാം കേട്ടോ. പിന്നെ ട്രെയിനിൽ കയറിയപ്പോൾ അവിടെ ഒരു കുട്ടിയുടെ ബർത്ത്ഡേ എന്ന് വേണ്ട നമ്മൾ ചോക്ലേറ്റ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. ഇതാ നമ്മൾ നമ്മുടെ സ്റ്റേഷനിൽ ട്രെയിൻ ഇറങ്ങി വേഗം തന്നെ വീട്ടിൽ പോകുന്നു. അട്ടപ്പറവയിലായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഓട്ടോ വിളിച്ചിട്ട് വീടെത്തിയിട്ട് കുറച്ച് ദൂരമുണ്ട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വീട്ടിൽ. അപ്പോൾ അത്രയുള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടെ നമ്മുടെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.